ആളുകളെ എങ്ങനെ നിയന്ത്രിക്കുമെന്നാണ്. സ്വാഭാവികമായും എല്ലാവരും സമാനമായ സാഹചര്യത്തിൽ ഇപ്പോൾ ഉന്നയിക്കുന്ന ചോദ്യം, തെരഞ്ഞെടുപ്പ് കാലത്ത് ഈ കോവിഡ് ആശങ്കയൊന്നും ആരും ഉയർത്തിയില്ലല്ലോ പ്രചാരണ രോഗങ്ങളിൽ, പക്ഷേ സ്ഥിതി ഇപ്പോൾ മോശമാണെന്ന് ആരോഗ്യവകുപ്പുമായി ബന്ധപ്പെട്ട എല്ലാവരും മുന്നറിയിപ്പ് നൽകുന്നു. എങ്ങനെയാണ് നിങ്ങൾക്ക് ഈ പൂരവുമായി മുന്നോട്ട് പോകാൻ ഇപ്പോൾ കഴിയുന്നത്, എങ്ങനെ ആളുകളെ നിയന്ത്രിക്കാൻ കഴിയുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്? ഹലോ, കേൾക്കുന്നുണ്ട് രാജേഷ്, പറഞ്ഞോളൂ. ഞങ്ങള് ഇതിനു വേണ്ട എല്ലാ തയ്യാറെടുപ്പുകളും തുടങ്ങിക്കഴിഞ്ഞു. കഴിഞ്ഞ കൊല്ലം നമുക്ക് എല്ലാവർക്കും അറിയാം പൂരം നടത്താൻ സാധിച്ചില്ല. അപ്പൊ അതിന്റെ പ്രായശ്ചിത്ത കർമ്മങ്ങളും അതുപോലെ തന്നെ ഇക്കൊല്ലം പൂരം ഭംഗിയായിട്ട് നടത്താനായിട്ടുള്ള താന്ത്രിക ചടങ്ങുകളും ക്ഷേത്രത്തിൽ ആരംഭിച്ചു കഴിഞ്ഞു. അപ്പോ പൂരം ഭംഗിയായിട്ട് നടത്തുക എന്നുള്ളതാണ് ദേവസ്വങ്ങളുടെ നിലപാട്. ഇതുകൂടാതെ കോവിഡ് പ്രോട്ടോകോള് പൂർണ്ണമായിട്ടും നമ്മൾ ആയിരിക്കും. അതുകൂടാതെ ക്രൗഡിനെ നന്നായിട്ട് നിയന്ത്രിക്കും. ഇത്തരം കാര്യങ്ങൾ കൈക്കൊണ്ട് നമ്മൾ പൂരമായിട്ട് മുന്നോട്ട് പോകണം എന്നാണ് ദേവസ്വങ്ങളുടെ നിലപാട്. രാജേഷ്, പൂരം നിങ്ങൾക്ക് വൈകാരികമായി എത്ര പ്രധാനപ്പെട്ടതാണെന്ന് എല്ലാവർക്കും അറിയാം. പക്ഷേ ആളുകളെ നിയന്ത്രിക്കുന്ന കാര്യത്തിൽ, ഇപ്പൊ ഞാനും പൂരത്തിനൊക്കെ പങ്കെടുക്കാൻ വന്നിട്ടുണ്ട്, ഏത് തരത്തിൽ നിയന്ത്രിക്കാൻ കഴിയുമെന്നാണ് നിങ്ങൾ പ്രതീക്ഷിക്കുന്നത്, അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും പദ്ധതി? തീർച്ചയായിട്ടും ആൾക്കാരുടെ എണ്ണത്തിൽ നമ്മൾ നിയന്ത്രണം കൊണ്ടുവരും. അതിൽ യാതൊരു സംശയമില്ല. ജനപങ്കാളിത്തത്തിൽ കുറവുണ്ടാവും. അത് നിങ്ങൾക്ക് ഇത്തവണ പൂരം കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. തീർച്ചയായിട്ടും ആൾക്കാരുടെ എണ്ണത്തിൽ കുറവ് വരുത്തും. സ്ഥിരമായി പൂരത്തിന് വരുന്ന, അല്ലെങ്കിൽ പൂരം ഒരു ആഘോഷമാക്കുന്ന ആളുകളുണ്ട്. ഇപ്പോൾ തൃശ്ശൂർകാർ മാത്രമല്ല, പുറത്തുനിന്നുള്ള ആളുകളൊക്കെയാണ്. അങ്ങനെ പൂരത്തിൽ പങ്കെടുക്കാൻ, പൂരത്തിന് വരാൻ തയ്യാറായിരിക്കുന്ന ആളുകളോട് എന്താണ് ദേവസ്വത്തെ പ്രതിനിധീകരിച്ച് രാജേഷിന് പറയാനുള്ളത്? ഇത്തവണ കോവിഡ് ഈ ഒരു വ്യാപനമുള്ള കാരണം പറ്റാവുന്ന ഈ പുറമേ നിന്നുള്ള ആൾക്കാർ ഇത്തവണ പൂരം ടിവിയിൽ കൂടെ നിങ്ങളുടെ ചാനലുകളൊക്കെ ഇത് റിലേ ചെയ്യുമല്ലോ, വീടുകളിൽ ഇരുന്ന് പൂരം കാണണം എന്നുള്ളതാണ് ഞങ്ങളുടെ അഭ്യർത്ഥന. പറ്റാവുന്ന അത്ര ആൾക്കാർ വീട്ടിൽ നിന്നും ടിവിയിൽ കൂടെ കാണട്ടെ.